ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിഷ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ഒരു അടിപൊളി എംബ്രോയിഡറി വർക്ക് കണ്ടു നോക്കാം. ഞാനിട്ടിരിക്കുന്ന ഈ കുർത്തി കണ്ടോ, ഇതിൽ ചെയ്തിരിക്കുന്ന ഈ എംബ്രോയിഡറി വർക്ക് മുഴുവൻ ഞാൻ ഹാൻഡ് വർക്ക് ചെയ്താണോ, കുറേ സ്ഥലത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ലെങ്ത്തായിട്ട് മുകളിലോട്ട് താഴെ വരെ, അതുപോലെ ഈ മിഡിൽ പാർട്ടിൽ, അതുപോലെ ഈ സ്ലീവ്സിലൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ നമുക്ക് ധൃതിയൊന്നുമില്ലല്ലോ, അപ്പോൾ അതൊക്കെ ചെയ്താൽ മതി. ദിവസവും കുറേശ്ശെ കുറേശ്ശെ വെച്ചിട്ടൊക്കെ ചെയ്താൽ മതി. എംബ്രോയിഡറി സ്റ്റിച്ചസ് ഒന്നും ഡിഫിക്കൽട്ടല്ല കേട്ടോ, വളരെ സിമ്പിളാണ്. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന വർക്കാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെന്താണ്, ഞാൻ ഈ കുർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ തയ്ച്ചിട്ടുള്ളതാണ്. ഒരു പ്ലെയിൻ കുർത്തിയാണ്. ഇതൊരു നല്ലൊരു ഗ്രീൻ കളറാണ്, ഒരു ഫ്ലൂറസെൻറ്റ് കളറാണ്. ഇങ്ങനത്തെ കളറൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ബ്രൈറ്റ് കളേഴ്സൊക്കെ നല്ല ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു കളർ ചൂസ് ചെയ്തത് കേട്ടോ. പിന്നെ അതിന് കോൺട്രാസ്റ്റായിട്ടുള്ള എല്ലാ കളേഴ്സും ഞാൻ ഇവിടെ ഫ്രണ്ടിലൊക്കെ എംബ്രോയിഡറി രീതിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ കളേഴ്സാണ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിരുന്നത് അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ചൊരു പ്ലാനിങ്ങോട് കൂടിയിട്ട് ചെയ്തിട്ടുള്ളൊരു വർക്കൊന്നുമല്ല, ഒരു ഐഡിയ കിട്ടിയപ്പോൾ അതനുസരിച്ച് അങ്ങ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വർക്ക് എങ്ങനെയാണ് ചെയ്തതെന്ന് കണ്ടു നോക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ സ്ലീവ്സിലാണ് ആദ്യം ചെയ്ത് കാണിക്കാൻ പോകുന്നത്. സെയിം പാറ്റേൺ തന്നെയാണ് ഫുള്ള് ചുരിദാറിൻ്റെ ബോഡിയിലും യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെയിം പാറ്റേൺ കൈകൊണ്ട് തന്നെ വരച്ചെടുക്കുകയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കൈകൊണ്ട് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും എളുപ്പത്തിലുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രേസ് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി പെർഫെക്റ്റായിട്ട് വരും. ഇതിൽ കുറച്ച് ഇമ്പെർഫെക്ഷൻസൊക്കെ ഉണ്ടാവും, പക്ഷേ അത് കുഴപ്പമില്ല. ഞാൻ എന്തായാലും ഇതുപോലെ കൈകൊണ്ട് തന്നെ വരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്ലവേഴ്സ് വരേണ്ട ഭാഗത്തൊക്കെ ഈക്വൽ ഡിസ്റ്റൻസിൽ ഇതുപോലെ ഒരു കോയിൻ ഉപയോഗിച്ചിട്ട് ഞാനിങ്ങനെ ഒരു സർക്കിൾ ഷേപ്പ് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ പെറ്റൽസ് ഒന്നും ആവശ്യമില്ല, കാരണം ഇതൊരു സ്പൈഡർ വെബ് ഫ്ലവറാണ്. അപ്പോൾ അതിന് പെറ്റൽസ് ഒന്നും വരുന്നില്ല, റോസ് പോലെയാണ് ഇരിക്കുക. പിന്നെ ഇതുപോലെ വള്ളി വരച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ വള്ളി പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ലീവ്സും വരുന്നുണ്ട്, വേറെ പ്രത്യേകിച്ച് ഇതിൽ ഡിസൈൻസ് ഒന്നും വരുന്നില്ല. വലിയ ഇലകളും അതുപോലെ കുറച്ച് ചെറിയ ഇലകളുമാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഡിസൈൻ തന്നെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് എവിടേക്കാണോ വേണ്ടത് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരച്ചു കൊടുക്കുക. അതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡിസൈൻ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഇനി നമുക്കിതുപോലെ ഒരു ഫ്രെയിമിലേക്ക് ഈ എംബ്രോയിഡറി ചെയ്യേണ്ട ഭാഗം ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ത്രെഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് കോട്ടൺ ത്രെഡ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആങ്കറിൻ്റെ ത്രെഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും, കുറച്ചുകൂടി തിക്കായിട്ടൊക്കെ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഈ രീതിയിലുള്ള ത്രെഡ്സാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ആദ്യം തന്നെ നമുക്ക് ആ വള്ളിയുടെ ഭാഗം ഉണ്ടല്ലോ, അത് ബാക്ക് സ്റ്റിച്ച് ഉപയോഗിച്ച്, ബാക്ക് സ്റ്റിച്ച് അല്ല, സോറി, ക്ഷമിക്കണം, സ്റ്റെം സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ സ്റ്റെം സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഈസിയാണ്, വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചാണ്. ആ ഒരു സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് വള്ളിയുടെ ഭാഗം മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി അടുത്തതായിട്ട് ഇലകളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു ഡാർക്ക് ഗ്രീൻ കളറിലുള്ള ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് ഫിഷ് ബോൺ സ്റ്റിച്ചാണ്, ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സ്റ്റിച്ചാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ സാറ്റിൻ സ്റ്റിച്ച് പോലെ തന്നെയാണ്, പക്ഷേ ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തരം സ്റ്റിച്ചാണ്. ലീവ്സൊക്കെ നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണിത് കേട്ടോ. അപ്പോൾ ഇത് നല്ല നീറ്റായിട്ട് വരും ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എല്ലാ ലീവ്സും ചെയ്തെടുക്കാം. എല്ലാ ലീവ്സും ഞാൻ ഇതേ സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പക്ഷേ ഡിഫറെൻറ്റ് കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് മാത്രം. അപ്പോൾ വലിയ ലീവ്സൊക്കെ ഗ്രീൻ കളർ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചെറിയ ലീവ്സ് വന്നിരിക്കുന്നതൊക്കെ ഒരു ബ്ലൂ കളറും അതുപോലെ റെഡ് ആൻഡ് ബ്ലാക്ക് മിക്സ് ആയിട്ടുള്ളൊരു ത്രെഡും യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ലീവ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തെടുക്കാം.
ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മുടെ ഫ്ലവേഴ്സാണ്. അതിനായിട്ട് നമ്മളിവിടെ സ്പൈഡർ വെബ് സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ നെയ്തെടുക്കുന്ന പോലെയാണ് ഈ ഫ്ലവർ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് ബേസായിട്ട് ഇതുപോലെ കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഈ രീതിയിൽ ചെയ്തെടുക്കുക. അതെപ്പോഴും ഒറ്റസംഖ്യ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. ഒന്നെങ്കിൽ 5 അല്ലെങ്കിൽ 7 എന്നുള്ള രീതിയിലൊക്കെ എടുക്കാവുന്നതാണ്. അടുത്തടുത്ത് കുറെ കൊടുക്കുകയാണെങ്കിൽ 1-7 വരെ പോകാവുന്നതാണ്, അല്ലെങ്കിൽ 5 ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒന്നിടവിട്ട് ഇതുപോലെ ഇങ്ങനെ നെയ്തെടുക്കാം. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം, പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്ത് കിട്ടുകയും ചെയ്യും. ഈ സ്റ്റിച്ചിൻ്റെ പ്രത്യേകതയാണത്. കാണാൻ നല്ല ഭംഗിയായിരിക്കും, നല്ല റോസ് പോലെ ഇരിക്കും. റോസ് പൂവിൻ്റെ പോലത്തെ ഒരു ലുക്കാണ് നമുക്കിതിന് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തതൊന്നും പറയുന്നില്ല കേട്ടോ. കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ടൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ ഫ്ലവേഴ്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് ഫുള്ള് ചുരിദാറിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. നമ്മുടെ കുർത്തി തയ്യാറായിരിക്കുകയാണ്. എംബ്രോയിഡറി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മിഡിൽ പാർട്ടിലും കൊടുത്തിട്ടുണ്ട്, അതുപോലെ 2 സൈഡിലായിട്ട് താഴെ വരെ വരുന്ന രീതിയിൽ ഇങ്ങനെ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെയിം പാറ്റേൺ തന്നെയാണ്, ഡിഫറൻസ് ഒന്നുമില്ല. അത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വരച്ച് കൊടുത്തിരിക്കുകയാണ്. ആദ്യം ആ ഫ്ലവേഴ്സ് വരച്ചതിന് ശേഷം പിന്നെ ഇടയിൽ ഇങ്ങനെ വള്ളി പോലെ വരച്ച ഇലകൾ ചേർത്ത് വരച്ചു കൊടുത്താൽ മതി. നമ്മൾ കൈകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ കേട്ടോ. അല്ലെങ്കിൽ എളുപ്പമായിട്ട് ട്രേസ് ചെയ്തെടുക്കാവുന്നതാണ്. അതായിരിക്കും കൂടുതൽ എളുപ്പം. അത് കുറച്ചുകൂടി പെർഫെക്ഷനും ഉണ്ടാവും ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോയാണ് ഞാൻ ഇട്ടതാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്താഴ്ച നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി, സ്നേഹം. സീ യു ദെൻ, ബൈ.